ഗോപാലേട്ടാ എല്ലായിടത്തും എന്നെ ഉൾക്കൊള്ളിക്കണേ. ഇനി ഒരു ചിട്ടിയും കൂടി എടുത്തിട്ടുണ്ട്, അത് നറുക്കിട്ട് നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. കുറച്ച് ഷോർട്ട് ഫിലിംസും ഞാൻ ചെയ്യുന്ന കുറേ സ്റ്റണ്ട് വർക്കും അതൊക്കെ ഞാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അത് സാർ കണ്ടായിരുന്നോ? സാർ ഞാൻ വിനയൻ സാറോട് പറഞ്ഞിട്ടുണ്ട്, കുറേ കീഴിലേക്ക് വരുമ്പോൾ സാർ എൻ്റെ കയ്യിൽ എനിക്കൊന്ന് ഇടി ഒന്ന് വേണോ എന്താണ് അങ്ങനെ കട്ടു വരുന്നത്? ഇവിടെ നിന്നൊരു ചോരയൊക്കെ വന്ന് സാർ ഇതെന്താ ചെയ്യാൻ? സുരേഷ് കൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ സിനിമ പൂർണ്ണമായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് മലയാള സിനിമയിൽ ആര് ചെയ്താലും ഇതുപോലെ നിൽക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് സത്യം മാത്രം പറയാം, വളരെ സൂചിക്കാറില്ല കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞ പേഴ്സണലായിട്ട് പറഞ്ഞു. അത് ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറായിരുന്നില്ല. ഞാനിതിൽ പ്ലേ ചെയ്യുന്നത് പടവയൻ നമ്പി എന്നുള്ള ക്യാരക്ടറാണ്. എവിടെ പടവീടൻ നമ്പി? പടവീടൻ നമ്പി ഞാനും ശുചിയായിട്ടുമാണ്. എനിക്ക് ശുചിയോട് ഒട്ടും ഇഷ്ടമില്ല സിനിമയിൽ, അത് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 2011 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പാസ്സായി ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറായി ചാൻസ് ഒക്കെ ചോദിച്ച് നടക്കുമ്പോൾ ഞാൻ വിനയൻ സാറെ കണ്ടിട്ടുണ്ട്. സാർ എൻ്റെ ഒരു DVD കുറച്ച് ഷോർട്ട് ഫിലിംസും ഞാൻ ചെയ്യുന്ന കുറേ സ്റ്റണ്ട് വർക്കും അതൊക്കെ ഞാൻ സാറിന് കൊടുത്തിട്ടുണ്ട്. അത് സാർ കണ്ടായിരുന്നോ? സാർ കണ്ടിട്ടില്ല. ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ്. ആ അതെ, അപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നത്. താങ്ക് യു സാർ. ഒരു ജേർണിയാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അതുപോലെ ഗോകുലം ഗോപാലൻ സാറിന് വളരെയധികം നന്ദി. ഇത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് ചാൻസ് തന്നതിനും അതിൻ്റെ ഒരു ഭാഗമാവാനും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുറേ ആക്ഷനൊക്കെ ചെയ്യാം. ഞാൻ വിനയൻ സാറോട് പറഞ്ഞിട്ടുണ്ട്, കുറേ കീഴിലേക്ക് വരുമ്പോൾ സാർ എൻ്റെ കയ്യിൽ എനിക്കൊന്ന് ഇടി ഒന്ന് വേണോ എന്താണ് അങ്ങനെ കട്ടു വരുന്നത്? ഇവിടെ നിന്നൊരു ചോരയൊക്കെ വന്ന് സാർ ഇതെന്താ ചെയ്യാൻ? തല പൊട്ടിയല്ലോ, നേരെ ഹോസ്പിറ്റലിൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനും സുരക്ഷയായിട്ടൊക്കെ ശരിക്കും ചോരയൊക്കെ കൊടുത്താണ്. ഒരു ദിവസം സിജു, ഒരു ദിവസം സിജു ലിമിറ്റ് ചെയ്ത് പോകണം, വേറെ ദിവസം നമ്മൾ വിഷ്ണു ലിമിറ്റ് ചെയ്ത് പോകണം. അങ്ങനെ വളരെയധികം അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ പടം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവർക്കും പടം കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, ഒരുപാട് സന്തോഷം. വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഇങ്ങനത്തെ ചരിത്ര സിനിമയിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു സന്തോഷത്തിലാണ്. സാറിൻ്റെ അടുത്ത് ഞാൻ ചാലക്കുടിക്കാരൻ ചങ്ങാതി സിനിമ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ അടുത്ത പടങ്ങളിലൊക്കെ എനിക്ക് ഓരോ വേഷം തരണമെന്ന്. അത് സാറ് അത് ആ വാക്ക് പാലിച്ചു. സാറിൻ്റെ ഇപ്പം 3-ാമത്തെ പടമാണ് സാറിൻ്റെ കൂടെ. സാറെന്നെ പിടിച്ച് മുട്ടയൊക്കെ അടിപ്പിച്ച് ശരീരത്തിലെ രോമമെല്ലാം വടിച്ച് കളയിപ്പിച്ച് വേറെ കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ ഈ സിനിമയ്ക്കകത്ത് കുറേ ദിവസം അഭിനയിച്ചു. ഒരുപാട് സന്തോഷം. സാറിനോട് വീണ്ടും പറയുകയാണ്, അടുത്ത പടത്തിലും നല്ല വേഷം തരണം. എന്തായാലും നിങ്ങളെല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം, തിയേറ്ററിൽ തന്നെ കാണണം. ഒരു ഞാനും ഇത് തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. കയ്യടി പോരാടികളൊക്കെ. എനിക്ക് പറയാനുള്ളത്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് സിനിമ എടുത്തുള്ളത്. ചിലർ ചായ കൊടുത്തിട്ടായിരിക്കും, ചിലർ ക്യാമറമാനായിട്ടായിരിക്കും, ചിലർ പാട്ടുകാരായിട്ടായിരിക്കും. ഞാൻ സിനിമയിലെത്തിയത് വിനയൻ സാറിലൂടെയാണ്. ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന ചിത്രത്തിൽ എന്നെ മമ്മൂക്കയുടെ ഡൂപ്പാണ്. അതോടുകൂടി കേരളത്തിൽ സംഘടനകൾ തമ്മിൽ പ്രശ്നമുണ്ടായി, പക്ഷേ മമ്മൂക്ക എന്നെ കൂട്ടി, നീ ഇങ്ങ് പോരുന്നു പറഞ്ഞു. അണ്ണൻ തമ്പി എന്ന് പറയുന്ന പടത്തിലും പട്ടണത്തിൽ ഭൂതം പാലേരി മാണിക്യം, അതിൽ അദ്ദേഹത്തിൻ്റെ ഡബിൾ ബോഡിയാക്കി എന്നെ ഉപയോഗിച്ചു. വിനയൻ സാറ് തൽക്കാലത്തേക്ക് സിനിമയിൽ നിന്ന് മാറി നിന്നു, ഞാൻ സിനിമയിലേക്ക് ഇന്നായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അത്ഭുത ദ്വീപിൽ 8 അടി പൊക്കമുള്ള ആൾക്കാരുടെ ശബ്ദമായിട്ട് ഞാനുണ്ടായിരുന്നു, അതിനെ ഡബ് ചെയ്തത് ഞാനായിരുന്നു. പിന്നീട് അരീന്ദ്രനൊരു നിഷ്കളങ്കർ എന്ന് പറയുന്ന ചിത്രത്തിൽ ഇന്ദ്രജിത് ജയസൂര്യയുടെ ഒപ്പം നല്ല വേഷം ചെയ്തു. പിന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ സെന്തിൽ നായകനായ ചിത്രത്തിൽ ഒരു അമേരിക്കക്കാരനായി ചെയ്തു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഐശ്വര്യമാണ്, കാരണം സിനിമയിലേക്ക് എൻ്റർ ചെയ്തത് ഈ വഴിയാണ്. അതിന് ഒരുപാട് നന്ദി ആ കാലത്തോട്ട് വന്നിരിക്കുന്നു. പിന്നെ ഇപ്പുറത്തിരിക്കുന്ന ഗോപാലൻ സാറ് കാരണമാണ് ഈ 2 വർഷം എനിക്ക് ലോണടിക്കാൻ സാധിച്ചത്. കാരണം കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഏകദേശം എനിക്കൊന്ന് 150,000 എപ്പിസോഡ് വരികയും
ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനലിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ്. അത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറി. ഇതിനൊന്നും കയ്യടിയില്ലേ. അതിനുശേഷം പാപ്പൻ അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഇപ്പോൾ അതുക്കും മേലെ ഒരു സംഭവം വരുന്നു 19-ാം നൂറ്റാണ്ടിൽ. ഗോപാലേട്ടാ എല്ലായിടത്തും എന്നെ ഉൾക്കൊള്ളിക്കണേ. ഇനി ഒരു ചിട്ടിയും കൂടി എടുത്തിട്ടുണ്ട്, അത് നറുക്കിട്ട് നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ സിജുവിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സിജുവിനെ വിനയൻ സാർ കാണുന്നതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞങ്ങൾ ഒരു ഇടവകയാണ്, 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ വ്യത്യാസം. സിജുവിൻ്റെ അമ്മയില്ല ഇവിടെ. അമ്മ ഞാൻ എൻ്റെ ഫാദറിൻ്റെ കുഴിമാടത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഉണ്ടാവാറുണ്ട്. അമ്മയ്ക്കൊരു പ്രത്യേക ഐഡിയാണ്, കാരണം ഇതുപോലുള്ള ഒരു നായകനെ ജനിപ്പിച്ചത്. വിക്രമും കമലാസിനൊക്കെ വരുമ്പോൾ കൈയടിക്കുന്ന നിങ്ങൾ നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്കാണ് കൈയടിക്കേണ്ടത്. തീർച്ചയായിട്ടും സിജു വിൽസിനെ നിങ്ങൾ നല്ല കൈയടിയിരിക്കണം. കാരണം അജയ് ദേവൻ കൊണ്ടൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ടാണ് നിങ്ങൾ. പക്ഷെ നമ്മുടെ മലയാളിയായ ഈ ആലുവക്കാർ ഈ മണ്ണിലെ മുല്ലയാണ് സിജു. തീർച്ചയായിട്ടും അത് പ്രൂവ് ചെയ്തിരിക്കും. സുരേഷ് കൃഷ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമ പൂർണ്ണമായിട്ട് കണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് മലയാള സിനിമയിൽ ആര് ചെയ്താലും ഇതുപോലെ നിൽക്കില്ല എന്ന് പറഞ്ഞു. സുരേഷ് സത്യം മാത്രം പറയാം, ഭാര്യ സൂചിക്കാറില്ല കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞ പേഴ്സണലായിട്ട് പറഞ്ഞാൽ. അപ്പോൾ വളരെ സന്തോഷം. ഇത് ഇടയ്ക്ക് മാത്രം സംഭവിക്കുന്ന അത്ഭുതമാണ് ഈ ചരിത്ര സിനിമകൾ. അത് സംഭവിക്കണമെങ്കിൽ ഗോകുലം ഗോപാലൻ ചേട്ടൻ വേണം, അതിന് യാതൊരു സംശയവുമില്ല. അതിന് ഗോപാലേട്ടൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതിലൊരു ഫ്രെയിമിലെങ്കിലും നിൽക്കാൻ കഴിയുന്നത് ഭാഗ്യമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാവരും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്, ഒരു ചരിത്ര സംഭവമാണ്. വേണ്ടത് ഇത്രയും പേര് ഫസ്റ്റ് ദിവസം വന്നാൽ മതി തിയേറ്ററിൽ സംഭവം വിജയിച്ചു. എല്ലാവരും ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നിങ്ങൾ കാശ് കൊടുക്കുന്നതിൻ്റെ 1000 ഇരട്ടി മുതലായിരിക്കും. അതൊരു കാഴ്ചയാണ്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, തിയേറ്ററിലെ സ്പീക്കർ കീറിയിരിക്കും. അതിൽ അത്രയ്ക്ക് സൗണ്ട് എഫക്ട്സ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ബാഹുബലിയും RRR KGF ഒക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിന് ഇന്ത്യയിൽ വേൾഡിൽ അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു ഗിഫ്റ്റാണ് വിനയൻ സാറും മലയാള സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് സമ്മാനിക്കുന്നത്. ഞാൻ തൊണ്ടവോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് അതിൽ നുണ പറയാൻ പാടില്ല. അതുകൊണ്ടൊരു സത്യം തന്നെയായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ വിജയമാക്കി തീർക്കണമെങ്കിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് തിയേറ്ററിൽ, തിയേറ്ററിക്കൽ എഫക്റ്റാണ്, മൊബൈലിരുന്ന് കാണേണ്ട സിനിമയല്ല, TVയിൽ ഇരുന്ന് കാണേണ്ട സിനിമയല്ല. ഇതൊരു കാഴ്ചയാണ്, വലിയ കാഴ്ച, ഒരു ചരിത്രമാണ്, സത്യമാണ്, ഇതൊരു മാജിക്കാണ്. ഈ സിനിമാറ്റിക് തിയേറ്ററിക്കൽ എഫക്റ്റിന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം. അതായത് ഇന്നൊരു വീക്കെൻഡ് പോലും അല്ല. സാധാരണ ഗോപാലേട്ട ശനി ഞായറാണ് ഇവിടെ പ്രൊമോഷൻ നടക്കുന്നത്. ഇതിപ്പോൾ വീക്കെൻഡ് അല്ലാഞ്ഞിട്ട് പോലും ഇത്രയും ജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തിയേറ്ററുകൾ കവിഞ്ഞ് നിറയുമെന്നുള്ള യാതൊരു സംശയമില്ല. അപ്പോൾ എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്.